ഹായ്, നമ്മൾ ഒരാഴ്ചത്തോളമായല്ലേ വീഡിയോയിൽ കണ്ടിട്ട്. എന്താ പറയുക, വാർത്തകളും ഇതൊക്കെ കണ്ട് കണ്ട് മനസ്സൊക്കെ അങ്ങ് മരവിച്ച് പോയിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം നമുക്കിങ്ങനെ മനസ്സിനെ പിടിച്ച് നിർത്താൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഇതൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വാർത്തകളിൽ കണ്ടും കേട്ടും ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ ഇത്രത്തോളം മനസ്സിനെ ഇങ്ങനെ പിടിച്ചൊലയ്ക്കുന്നുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്നവരുടെ വിഷമം എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലേ. എന്നാന്ന് പറഞ്ഞാലും എന്താ പറയുക, ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഇന്നലെ വരെ എന്തായിരുന്നോ അതല്ല ഇപ്പം അവിടെ നമ്മൾ കാണുന്നത്. ഇന്നലെ വരെയും നമ്മൾ കണ്ട മനുഷ്യരെ പിറ്റേന്ന് കാണാതാവുന്ന ഒരവസ്ഥ. എന്താ അല്ലേ, പ്രകൃതി എന്ന് പറഞ്ഞാല് എത്രത്തോളം എന്താ പറയാ, നമ്മളൊന്നും ഒന്നും അല്ല. നമ്മളൊക്കെ എന്താ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഓരോ അതിരു പ്രശ്നങ്ങളാണെങ്കിലും ഒരു സ്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും അസൂയയും കുശുമ്പും എന്തെല്ലാം കാര്യങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും പിന്നെയും നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി. നമ്മളൊന്നും ഒന്നും അല്ല, ഇതിന്റെ എന്താ ഒരു നിമിഷം കൊണ്ട് തീരാവുന്നല്ലേ ഉള്ളൂ എല്ലാം അല്ലേ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരു അഥർവ തോന്നുന്നു, അഥർവ സിനിമയിൽ പ്രളയം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ നേരിൽ അഭിമുഖീകരിച്ച ഓരോ പിന്നെ എന്താ പറയാ അമ്മമാരെയൊക്കെ അവരിങ്ങനെ ടി വിയിൽ വന്ന് പറയുന്ന കാണുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ ഇങ്ങനെ മനസ്സ് വിങ്ങുക അവരാ പോയ ഒരു സിറ്റുവേഷൻ. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, സത്യം പറഞ്ഞ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെയൊക്കെ രാത്രിയിൽ പകുതി രാത്രിയായപ്പോ ഞാൻ ശശിയേട്ടനെ വിളിച്ചു, ശശിയേട്ട എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുമോ, ഇങ്ങനെ അവര് ക്യാമ്പില് കുറെ പേരിങ്ങനെ ഇരിക്കുന്നു ഫുഡ് കഴിക്കുന്നത്, ഇന്നലെ എന്തായിരുന്നു അവര്, ഇന്ന് എന്തായിരിക്കുന്നു അവര്, അവരുടെ മനസ്സിന്റെ ഒരവസ്ഥ. മക്കളെ നഷ്ടപ്പെട്ടവര്, അമ്മയെ നഷ്ടപ്പെട്ടവര്, അങ്ങനെ എന്താ പറയാ എല്ലാം നഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഓർക്കുമ്പോ മനസ്സിന് വല്ലാണ്ട് ഒരു വിങ്ങലാണ്, വിഷമമാണ്. ഇനിയിപ്പൊ നമ്മള് ഇനിയിപ്പൊ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, അവർക്ക് വേണ്ടി അവരുടെ മനസ്സിന് ആത്മധൈര്യം കിട്ടാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ സാമ്പത്തികം അവർക്ക് ആവശ്യമാണ്. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പ്രാർത്ഥനകളും നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം. നമ്മള് മലയാളികൾ അങ്ങനെയാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് ആരോടും പ്രത്യേകിച്ച് പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ, ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുപോലെ നമുക്ക് അവരെ എന്താ പറയാ ചേർത്ത് നിർത്തി അവരെ ഈ വിഷമഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എത്തിക്കണം. എന്തെന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് എല്ലാം ഇന്നൊരു ഇതുണ്ടാവും അവരെ നമ്മൾ, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഫീലിംഗ് ഉണ്ട്, വിഷമമുണ്ട്. നമ്മളൊക്കെ എത്രത്തോളം വിഷമം ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങാണ് അവരുടെ വിഷമം. അപ്പൊ അവരെ ചേർത്ത് നിർത്തി നമുക്ക് അവരുടെ ഇതെല്ലാം അതിജീവിക്കാൻ ഉള്ള ഒരു മനക്കരുത്ത് ദൈവം തമ്പുരാൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാ തരത്തിലുള്ള സഹായവും നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നെനിക്ക് നിങ്ങളോടൊന്ന് കുറെ ദിവസം ആയില്ലേ, അതുകൊണ്ടൊന്ന് വന്ന് വർത്താനം പറയണം തോന്നി. ഇത്രയേ ഉള്ളൂ കേട്ടോ.